ഹലോ ഗൈസ്, ഒരു പുതിയ കിട്ടലും വെറൈറ്റി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വലിയൊരു നായ, ടിബറ്റൻ മസ്റ്റിഫ്. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ നായകളെ ലിസ്റ്റിൽ അവനായിരിക്കും ഒന്നാമൻ കേട്ടോ. നമ്മൾ അതിന്റെ എടുത്തു പോകുമല്ല, കാരണം കേരളത്തിൽ നമ്മൾ അന്വേഷിക്കാൻ ഒരു സ്ഥലം പോലുമില്ല. കേരളത്തിൽ ഇല്ല, സൗത്ത് ഇന്ത്യ ഭാഗത്തേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇത് നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. നമ്മളെ കേരളത്ത് സൗത്ത് ഇന്ത്യ ഭാഗത്തൊന്നും അധികം ഇല്ല ടിബറ്റൻ മസ്റ്റിഫ് എന്ന് പറയുന്ന പേര്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലായ ഡോഗീസ് മൈ ലൈഫ് ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അടുത്തുള്ള ബെല്ലേക്കണ് അടിച്ചു പൊട്ടിച്ചാളി കേട്ടോ. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, ഇതിൻ്റെ ഓറിജിൻ, അതായത് ഉത്ഭവിച്ചത് എന്നൊക്കെ പറയും, അത് ടിബറ്റിൽ നിന്നാണ്. അതിൻ്റെ പേര് തന്നെ ഉണ്ട് കേട്ടോ. അതായത് ടിബറ്റിലെ ഗ്രാമങ്ങളിലൊക്കെ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കന്നുകാലികളെ മേയ്ക്കാനാണ്. അതിപ്പോ ഒരു കന്നുകാലി കൂട്ടയായിരിക്കും, ഒരു 1500 ആടുകള്, കാള, അങ്ങനത്തെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പോത്താവാനാണ് ഞാൻ കാലൊന്നും ഉണ്ടാവില്ല. അതിനെ മേയ്ക്കുക, അപ്പൊ ഇനി രാവിലെ കടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആട്ടിടിയന്മാര് അതിനെയും കൊണ്ട് മെയ്യാൻ പോകും. പക്ഷെ രാത്രി ഇത് ഉറങ്ങാറില്ല. ഇത് ഫുള്ള് എന്താ പറയാ, ഒരു അഗ്രസീവ് ഇതായിരിക്കും, മൈൻഡ് ആയിരിക്കും. അതായത് ഇപ്പൊ ആടിനൊക്കെ ആക്രമിക്കാൻ ചെന്നായി കൂട്ടായിട്ടിരിക്കും വരിക. ഇത് രണ്ടു മൂന്ന് എണ്ണമൊക്കെ ഉണ്ടാവും, 1500 ആടുകളും ഉണ്ടാവും. ഇത് ഈ ആടുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യും ഈ ചെന്നായകളിൽ നിന്ന്. അങ്ങനെ നമ്മളെ ആടുകളെ തിന്നാൻ വരുന്നത് ചിലപ്പോൾ പുലിയൊക്കെ ഇറങ്ങിയ സമയത്തായിരിക്കും ആൾക്കാർ ഇതിനെ കൂടുതലായിട്ട് എണ്ണത്തിനെയൊക്കെ എന്താ പറയുക ബ്രീഡ് ചെയ്യിപ്പിക്കുക. കാരണം പുലിനെയൊക്കെ തടയാനാണ് അവർ, അതായത് ടിബറ്റിലാണോ, ടിബറ്റിൽ സ്വതവേ ബുദ്ധമതക്കാർ രാജ്യം എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ബുദ്ധമതക്കാരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. ഇതിന് പുലികളെ വരാൻ തടയാനാണ്. ഇപ്പൊ ഒരു സിംഹത്തിനെ, ഇത് ഇതിനെ കാണുന്നേരം തന്നെ നമ്മളൊരു സിംഹത്തിനെ അനുസ്മരിക്കും. കാരണം കഴുത്തിന്റെ ഇവിടെയൊക്കെ ചേട്ടയും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇത് വരുന്നത്, ഇതിന്റെ രോമങ്ങളൊക്കെ. ഫോട്ടോ ഇതാ സൈഡിൽ കാണാം. എന്നാ നമുക്ക് ഇതിന്റെ ശാരീരിക ഘടനകളെ കുറിച്ച് കേൾക്കാം. ഗൈസ്, ഇതിന്റെ ഹൈറ്റ് കാര്യങ്ങൾ വരുന്നത് 61 മുതൽ 77 വരെയാണ്. ഇതിന്റെ തൂക്കം 34 മുതലാണ് ഇതിന്റെ തൂക്കം വരുന്നത്. 34 മുതൽ 84 ആ റേഞ്ചിലേക്കൊക്കെ ഇതിന്റെ തൂക്കം പോകും കേട്ടോ. അതിൽ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിനെ പിന്നെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 12 വർഷം മുതൽ 15 വർഷം വരെയാണ്. അതായത് 12 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ അത് ജീവിക്കുന്നതാണ് ഇതിൻ്റെ ഒരിത്. പിന്നെ ബുദ്ധമതക്കാര് പണ്ടത്തെ ബുദ്ധമതക്കാര് അവർക്ക് ഇത്തിരി സ്വർണം ഉണ്ടാവുന്നില്ല, ചില ഒരു സ്വർണത്തിന്റെ നേരിയ ഒരു മാലയൊക്കെ ഉണ്ടാവും. അവർ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ ഇത് അതിന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ട് പോകും. അതായത് അതിന്റെ കഴുത്തിൽ നിന്ന് എടുക്കാൻ ധൈര്യം ഇല്ല ആർക്കും. അത്രയ്ക്കും ഒരു ഡേഞ്ചർ ഡോഗായിട്ടാണ് അവർ കാണുന്നത്. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപകടകാരികളുടെ ലിസ്റ്റിൽ ഇവനാണ് ഒന്നാമൻ ആയിരിക്കുമെന്നല്ല ആണ് കേട്ടോ. ഗൈസ്, പിന്നെ ഇതിന് വില വരുന്നത് ഇന്ത്യന്റെ ഒരു പ്രൈസ് വരികയാണെങ്കിൽ 66,000 അങ്ങനെ 100,000 ഇതിന്റെ സ്റ്റാർട്ടിങ് വരിക കേട്ടോ. അതായത് ലോ ക്വാളിറ്റിയുള്ള പപ്പി ആയിരിക്കും 100,000 പപ്പി എന്നൊക്കെ വരുന്നത്. നമ്മളിവിടെയൊക്കെ 100,000 ആരെങ്കിലും വാങ്ങുമെന്നാണ് നമുക്കറിയാത്തത്. ഈ അടുത്ത് ഈ 2-3 കൊല്ലം മുമ്പ് കേട്ടോ 14 കോടിക്ക് റിയൽ ഹൈ ക്വാളിറ്റിയുള്ള ഒന്നിനെ ചൈനയിൽ വിറ്റിട്ടുണ്ടായിരുന്നു. നമ്മളെ പത്രമാധ്യമങ്ങളിലൊക്കെ അത് വൈറലായിരുന്നു കേട്ടോ. നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതിന്റെ തീരെ ക്വാളിറ്റി ഇല്ലാത്ത, അതായത് ക്രോസ് ബ്രീഡ് ഹസ്കിനോടൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇതിനെ വിൽക്കുന്നുണ്ട്. അത് 50,000 നമുക്ക് കിട്ടും. അപ്പൊ സാധാ ടിബറ്റൻ നിന്നൊക്കെ മൂക്ക് കൂർത്ത ടിബറ്റൻ, അതിന്റെ ഫോട്ടോ നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നല്ല, അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ക്വാളിറ്റി ഇല്ലാത്തതിന്റെ ഒരു ഇത് വരികയാണെങ്കിൽ നല്ല മൂക്ക് നീട്ടിട്ടായിരിക്കും. റിയൽ ടിബറ്റനെ ആർക്കും അറിയില്ല, കാരണം റിയൽ ടിബറ്റന് അങ്ങനെ ഇപ്പൊ ഇല്ലാന്ന് തന്നെ പറയാം, നശിച്ചുകൊണ്ടിരിക്കുകയാണ് റിയൽ ടിബറ്റൻസ്. ഇപ്പൊ ക്രോസ് ടിബറ്റൻസിനാണ് 13 ലക്ഷം 14 ലക്ഷത്തിനൊക്കെ കേരളത്തിലല്ല കേട്ടോ, മറ്റ് രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിലൊക്കെ വിറ്റുകൊണ്ട് വിറ്റുപോയിരിക്കുന്നു കേട്ടോ. ഗൈസ്, പിന്നെ ബുദ്ധമതക്കാര് മോങ്സ് വിശ്വസിക്കുന്നില്ല, ടിബറ്റിലെ മോങ്സ് ഒക്കെ വിശ്വസിക്കുന്നത്. ഇത് മോങ്സുകള് സന്യാസിമാരൊക്കെ മരിച്ചു കഴിഞ്ഞാല് ഒന്നെങ്കിൽ അവര് സ്വർഗത്ത് പോകും, അല്ലെങ്കിൽ
അവര് വേറെ മനുഷ്യനായി ജനിക്കും. ഈ രണ്ടിലും ചെയ്തില്ലേ ഒരു ടിബറ്റൻ മസ്സുമായി ജനിച്ചതിന് ശേഷം ആരുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് അപ്പൊ അവർക്ക് ശക്തി കൂടും, സാധാ ഡിബറ്റിന് ശക്തി കൂടുന്നാണ് അവർ വിശ്വസിക്കുന്നത് കേട്ടോ. ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. നിങ്ങളിത് മുഴുവനായിട്ട് കണ്ടതിന് നന്ദി കേട്ടോ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, എല്ലാം ഡിസ്ലൈക്ക് ചെയ്യുക. രണ്ട് ബട്ടൺ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും കസിൻസിനും എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. അവരും കൂടി ഒന്ന് കണ്ടോട്ടെ നമ്മളെ ചാനലൊക്കെ കേട്ടോ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം.